ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിലെ വിധികർത്താക്കൾക്കെതിരെ പരാതിയുമായി മത്സരാർത്ഥികളും രക്ഷിതാക്കളും. നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾ കോഴ വാങ്ങി മത്സരം അട്ടിമറിച്ചു എന്നാണ് ആരോപണം. പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഭരതനാട്യം, നാടോടി നൃത്തം, തിരുവാതിര എന്നീ ഇനങ്ങളിൽ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്നാണ് പരാതി. അർഹരായ വിദ്യാർത്ഥികളെ തഴഞ്ഞ് കട്ടപ്പനയിലെ പ്രമുഖനായ അധ്യാപകന്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനം നൽകിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ മത്സരാർത്ഥിയാണ് പരാതിക്കാരി. ഇന്നലെ നടന്ന മത്സരങ്ങൾ ഗ്ലാമർ ഐറ്റംസ് എല്ലാം ഒരു മാഷിന് മാത്രം കുട്ടിക്ക് മാത്രമാണ് ഫസ്റ്റ് കിട്ടുന്നത്. ഫസ്റ്റും സെക്കൻഡും ആ മാഷിന് കുട്ടികൾക്ക് തന്നെ കിട്ടുന്നത്. ഭരതനാട്യത്തിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് കുച്ചിപ്പിടിക്ക് വരുമ്പോൾ സെക്കൻഡ് കൊടുക്കുന്നു. ഭരതനാട്യത്തിന് സെക്കൻഡ് കിട്ടിയ ആൾക്ക് അവർക്ക് വരുമ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ മാറി മാറി റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. ഇന്നും അതുപോലെ തന്നെയാണ് പോയേക്കുന്നത്. ഫോക്ക് ഡാൻസ് കളിച്ചതിലും ഫോക്കിലും ആ മാഷിന് തന്നെ കുട്ടികൾക്കാണ് പ്രൈസ് ഫസ്റ്റും സെക്കൻഡും പോയേക്കുന്നത്. മറ്റൊരു സ്കൂളിലെ കുട്ടികൾക്കും ഫസ്റ്റ് സെക്കൻഡും കൊടുക്കാൻ സമ്മതിച്ചില്ല. മത്സരശേഷം വിധികർത്താവ് കൃത്രിമം കാണിച്ച വിവരം ഫോണിലൂടെ മറ്റൊരാളെ വിളിച്ചറിയിച്ചുവെന്ന് ഇവർ പറയുന്നു. നൃത്ത ഇനങ്ങളിൽ ഭൂരിപക്ഷം വിധികർത്താക്കളെയും നൃത്താധ്യാപകർ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇത് തടയാൻ പരിശോധന നടത്തണമെന്നുമാണ് രക്ഷിതാക്കളുടെ ആവശ്യം. 24 ഇടുക്കി.